നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ ലോകത്തെ കീഴടക്കി മെസ്സി. ലോകം ഇപ്പോൾ പറയുന്നു വാമോസ് അർജന്റീന. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ ലോക കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് ആ കളത്തിൽ അവൻ ആനന്ദ നൃത്തം ആടിയിരിക്കുന്നു. അങ്ങനെ ലോക കിരീടവും അവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലയണൽ സ്കലോണി എന്ന തന്ത്രജ്ഞനൊപ്പം യുവനിര പൊരുതിയപ്പോൾ ലയണൽ മെസ്സി കിരീടമുയർത്തി. ലൂസേൽ സ്റ്റേഡിയത്തിൽ ഖത്തർ ലോകകപ്പിലെ അവസാന മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർ വിതുമ്പി കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ഡീഗോ മറഡോണയ്ക്ക് ശേഷം ലോകം കണ്ട ഇതിഹാസ ഫുട്ബോൾ താരങ്ങളിലൊരാൾ ലോകകപ്പ് നെഞ്ചോട് ചേർത്തുയർത്താൻ പോകുന്ന ആ നിമിഷമാണ് ആരാധകരെ ആനന്ദ കണ്ണീരിലാഴ്ത്തിയത്. ലൂസേൽ സ്റ്റേഡിയത്തിൽ ഫൈനലിന് ഇറങ്ങുമ്പോൾ തന്നെ മെസ്സി റെക്കോർഡ് പുസ്തകത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു. കാൽപന്തുകളിയിലെ ഇന്ദ്രജാലക്കാരൻ ലയണൽ മെസ്സിയുടെ ഐതിഹാസിക ഫുട്ബോൾ കരിയറിന് പൂർണ്ണത നൽകാൻ ഒരു വിശ്വകിരീടമെന്ന സ്വപ്നം ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീന സാക്ഷാത്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതും രാജകീയം തന്നെ. ഓരോ ഇഞ്ചിലും ആവേശം നിറഞ്ഞു പൊന്തിയ കലാശ പോരാട്ടമായിരുന്നു ഇന്നലെ നടന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിക്കൊണ്ടാണ് ഖത്തർ ലോകകപ്പിൽ അർജന്റീന കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഷൂട്ടൌട്ടിൽ 4-2 അർജന്റീന ഫ്രാൻസിനെ വീഴ്ത്തിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോൾ വീതമടിച്ചും എക്സ്ട്രാ ടൈമിൽ 3 ഗോൾ വീതമടിച്ചും സമനില പാലിച്ചതോടെയാണ് വിജയികളെ കണ്ടെത്താൻ ഷൂട്ടൌട്ട് വേണ്ടി വന്നത്. ഫ്രാൻസിനായി കിലിയൻ എംബപ്പെ ഹാട്രിക് നേടി. 118 മിനിറ്റുകളിലായിരുന്നു എംബപ്പയുടെ ഗോളുകൾ. അർജന്റീനയ്ക്കായി മെസ്സി ഇരട്ട ഗോൾ നേടി. 23-108 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. ഒരു ഗോൾ ഏഞ്ചൽ ഡിമരിയയുടേത്. 36 മിനിറ്റിലായിരുന്നു ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കായി ക്യാപ്റ്റൻ ലയണൽ മെസ്സി, പൗലോ ഡിബാല, ലിയാൻഡ്രോ പരേദസ്, മോണ്ടിയാൽ എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ ഫ്രാൻസിനായി ലക്ഷ്യം കണ്ടത് കിലിയൻ എംബപ്പെ, കോളോ മുവാനി എന്നിവർ മാത്രം. ഫ്രഞ്ച് താരം കിങ്സ്ലി കോമൻ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞു. മൂന്നാം കിക്കെടുത്ത ഔറേലിയൻ ചൌമേനിയുടെ ഷോട്ട് പുറത്തുപോയി. ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുടെ ഐതിഹാസിക കുതിപ്പിന് നെടുനായകത്വം വഹിച്ച മെസ്സി ഒരിക്കൽ കൂടി ലോക ഫുട്ബോളിന്റെ താരമായിരിക്കുകയാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫൈനലിൽ ഹാട്രിക് നേടിയ ഫ്രഞ്ച് താരം കിലിയൻ എംബപ്പെ സ്വന്തമാക്കുകയും ചെയ്തു. ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയ മെസ്സി 7 ഗോളുമായി ഗോൾ വേട്ടയിൽ 2-ാം സ്ഥാനക്കാരനായി. ഫൈനലിലും ഗോൾ നേടിയതോടെ ഒരേ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അതുല്യ നേട്ടവും മെസ്സിക്ക് സ്വന്തമായി. ഇതുമാത്രമല്ല, കഴിഞ്ഞ വർഷം കോപ്പ അമേരിക്ക ട്രോഫി നേടി 28 വർഷത്തെ കിരീടമില്ലായ്മ അവസാനിപ്പിച്ച അർജന്റീന ഒരു വർഷത്തിനുപുറം ലോകകപ്പ് വേദിയിലെ 36 വർഷം നീണ്ട കിരീട വരൾച്ചയ്ക്കും രാജകീയമായി വിരാമമിട്ടിരിക്കുകയാണ്. ലോകകപ്പിൽ അർജന്റീനയുടെ 3-ാം കിരീട നേട്ടമാണിത്. ഇതിനു മുമ്പുള്ള കിരീടങ്ങൾ 1978 സ്വന്തം നാട്ടിലും 1986 മെക്സിക്കോയിലുമാണ് നേടിയത്. ഖത്തറിലെ കിരീട വിജയത്തോടെ അർജന്റീനയ്ക്ക് സമ്മാനത്തുകയായി 347 കോടി രൂപ ലഭിക്കും. 4 വർഷം മുമ്പ് മെക്സിക്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ കയ്യിലെടുത്ത ട്രോഫി അർജന്റീനയ്ക്ക് കൈമാറി 2-ാം സ്ഥാനത്തേക്ക് മാറുന്ന ഫ്രാൻസിന് 248 കോടി രൂപയും ലഭിക്കും. കാൽനൂറ്റാണ്ടിനിടെ 3-ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഖത്തറിലെത്തിയത്. 2018 മുമ്പ് 1998 സ്വന്തം നാട്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും അവർ ജേതാക്കളായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.